い。ഹായ്, എൻ്റെ ചൈന യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഹോങ്കോങ്ങിലാണ്. മുകളിലേക്ക് വളരുന്ന പട്ടണം എന്ന് പലപ്പോഴും വിശേഷിക്കപ്പെടുന്ന ഹോങ്കോങ്ങിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ചൈനയിലെ ഒരു പ്രത്യേക ഭരണമേഖലയാണ് ഹോങ്കോങ്. 1100 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഹോങ്കോങ് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നാണ്. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സംഗമ സ്ഥലം എന്ന നിലയിൽ തന്ത്രപ്രധാനമായ ഈ പ്രദേശവുമായി ഹോങ്കോങ്ങിന്റെ സമ്പന്നമായ ചരിത്രം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമമായിരുന്ന ഹോങ്കോങ് ദ്വീപ് 1st കറുപ്പ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന്റെ ഫലമായി ക്വിങ് രാജവംശം വിട്ടുകൊടുത്തതിനു ശേഷം 1842 ഈ പ്രദേശം ഒരു ബ്രിട്ടീഷ് കോളനിയായി മാറി. 1898 ബ്രിട്ടന് ഈ കോളനി 99 വർഷത്തെ പാട്ടത്തിന് ലഭിച്ചപ്പോൾ തെക്കൻ ഭാഗത്തുള്ള കൌലൂൺ പെനിൻസുലയിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തു. 2nd ലോകമഹായുദ്ധ സമയത്ത് 1941 മുതൽ 1945 വരെ ഹോങ്കോങ് ജപ്പാന്റെ അധീനതയിലായിരുന്നു. പാട്ടക്കാലാവധി അവസാനിച്ചതിനു ശേഷം 1997 ബ്രിട്ടനിൽ നിന്ന് ചൈനയിലേക്ക് മുഴുവൻ പ്രദേശവും കൈമാറ്റം ചെയ്യപ്പെട്ടു. ഒരു രാജ്യം രണ്ട് സംവിധാനങ്ങൾ എന്ന തത്വത്തിന് കീഴിൽ ചൈനയുടെ മെയിൻലാൻഡിൽ നിന്ന് വേറിട്ട ഭരണവും സാമ്പത്തിക സംവിധാനങ്ങളും ഹോങ്കോങ് പരിപാലിക്കുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും അന്താരാഷ്ട്ര ധനകാര്യത്തിലും വാണിജ്യത്തിലും ചൈനയിലേക്കുള്ള ഒരു കവാടം എന്ന നിലയിലും ഹോങ്കോങ് അതിന്റെ സുപ്രധാന പങ്ക് നിലനിർത്തുന്നു. പ്രതിരോധത്തിന്റെയും പൊരുത്തപ്പെടലിന്റെയും ആഗോള പ്രതീകമായ ഹോങ്കോങ്ങിന്റെ പ്രാധാന്യം സാമ്പത്തിക വൈദഗ്ധ്യത്തിൽ മാത്രമല്ല, അതിന്റെ സാംസ്കാരിക ചടുലതയിലും അടങ്ങിയിരിക്കുന്നു. കാര്യക്ഷമമായ നിയമ സംവിധാനം, കുറഞ്ഞ നികുതി, ഓപ്പൺ മാർക്കറ്റ് നയങ്ങൾ എന്നിവയാണ് ഈ നഗരത്തിന്റെ സാമ്പത്തിക വിജയത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഹോങ്കോങ് എന്ന പേര് അതിന്റെ ചൈനീസ് നാമമായ ഹ്യൂങ് ഗോങ് എന്നതിന്റെ സ്വരസൂചകമായ വിവർത്തനമാണ്. അതിന്റെ അർത്ഥം സുഗന്ധമുള്ള തുറമുഖം എന്നാണ്. സുഗന്ധമുള്ള ധൂപവർഗത്തിന്റെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രം എന്ന നിലയിൽ നഗരത്തിന്റെ ഭൂതകാലത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പേര് എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ധൂപവർഗത്തിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന അഗർവുഡ് ഹോങ്കോങ്ങിലെ അബർഡീൻ ഹാർബറിൽ നിന്ന് ചൈന, ഏഷ്യ, അറേബ്യ എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നു. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് മുമ്പ് പ്രാദേശിക ഗ്രാമീണർ ഹോങ്കോങ്ങിന് ചുറ്റും അഗർവുഡ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. അഗർവുഡിൽ പ്രത്യേകവും ഐശ്വര്യപ്രദവുമായ ഊർജ്ജം അടങ്ങിയിട്ടുണ്ടെന്ന് ഫെങ്ഷുയുടെ പരിശീലകർ വിശ്വസിക്കുന്നു. ഉയരം കൂടിയ കെട്ടിടങ്ങളും അമ്പരചുംബികളും നിറഞ്ഞു നിൽക്കുന്ന ആകർഷണീയവും ഐതിഹാസികവുമായ സ്കൈലൈൻ കാരണം ഹോങ്കോങ്ങിനെ പലപ്പോഴും വെർട്ടിക്കൽ സിറ്റി എന്ന് വിളിക്കാറുണ്ട്. വിക്ടോറിയ ഹാർബറിനും ചെങ്കുത്തായ കുന്നുകൾക്കുമിടയിലും മാത്രം പരന്നുകിടക്കുന്ന നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ കാരണം ഭൂവിനിയോഗം പരമാവധിയാക്കുന്നതിനായിട്ടാണ് ഉയരവും ഇടുങ്ങിയതുമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് നയിച്ചത്. സ്ഥലത്തിന്റെ ദൗർലഭ്യം മൂലം ആർക്കിടെക്റ്റുകളും ഡെവലപ്പർമാരും കെട്ടിടങ്ങൾ മുകളിലേക്ക് കെട്ടിപ്പടുക്കാൻ പ്രേരിപ്പിച്ചത് ഈ നഗരത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരപ്രദേശങ്ങളിൽ ഒന്നായി മാറ്റി. വിക്ടോറിയ പീക്ക് ഹോങ്കോങ്ങിലെ ഏറ്റവും ശ്രദ്ധേയമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. 552 മീറ്റർ ഉയരമുള്ള ഇത് ഹോങ്കോങ് ദ്വീപിലെ ഏറ്റവും ഉയരമുള്ള കുന്നാണ്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഈ കൊടുമുടി വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. വിക്ടോറിയ കൊടുമുടിയുടെ മുകളിലേക്കുള്ള യാത്ര പീക്ക് ട്രാം എന്ന് വിളിക്കുന്ന കേബിളുകളിലൂടെയും കപ്പികളിലൂടെയും കുത്തനെയുള്ള ചെരിവുകൾ കയറുന്ന ചരിത്രപരമായ ഒരു ഫ്യൂണിക്കുലർ റെയിൽവേയിലൂടെയാണ്. ഇത് ട്രാം സ്റ്റേഷന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്ന വഴിയുടെ മുകളിലത്തെ LED അലങ്കാരങ്ങളാണ്. താഴെയുള്ള ഗാർഡൻ റോഡ് അഡ്മിറാലിറ്റിയിൽ നിന്ന് വിക്ടോറിയ കൊടുമുടിയിലേക്ക് ഏറ്റവും ചെറിയ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന ഈ ട്രാം ഹോങ്കോങ്ങിലെ തുറമുഖത്തിന്റെയും അമ്പരചുംബികളുടെയും മികച്ച കാഴ്ചകൾ നൽകുന്നു. 1888 പീക്ക് ട്രാം തുറക്കുന്നതുവരെ വിക്ടോറിയ കൊടുമുടിയുടെ കുത്തനെയുള്ള ചെരിവിലൂടെ മനുഷ്യർ ചുമന്നുകൊണ്ട് നടന്ന സെഡാൻ കസേരകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ താമസക്കാർ കുന്നിന്റെ മുകളിൽ എത്തിയിരുന്നത്.
1888 മുതൽ പ്രവർത്തിക്കുന്ന പീക്ക് ട്രാം ഏഷ്യയിലെ ആദ്യത്തെ ഫ്യൂണിക്കുലർ റെയിൽവേ ആയിരുന്നു. ഹോങ്കോങ് ഷാങ്ഹായ് ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏകദേശം 1400 മീറ്റർ ദൂരമുള്ള ഈ സിംഗിൾ ട്രാക്ക് റൂട്ടിൽ രണ്ട് ട്രാമുകളാണ് സർവീസ് നടത്തുന്നത്. 1926 ആവി എഞ്ചിന് പകരം ഒരു ഇലക്ട്രിക് മോട്ടോർ സ്ഥാപിച്ചു. 1989 സ്വിസ് കമ്പനിയായ വോൺ റോൾ പുതിയ ട്രാക്ക് കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾ സിസ്റ്റം, 120 യാത്രക്കാർ യാത്ര ചെയ്യാവുന്ന രണ്ട് പുതിയ ട്രാമുകൾ എന്നിവയാൽ ഈ സിസ്റ്റം സമഗ്രമായി പുനർനിർമ്മിച്ചു. ഹോങ്കോങ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ദ പീക്ക് എന്ന് പൊതുവെ വിളിക്കുന്ന ഈ പ്രദേശം ഈ മേഖലയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ്. നഗരത്തിന്റെയും വിക്ടോറിയ ഹാർബറിന്റെയും ഉയർന്ന മൂല്യമുള്ള റെസിഡൻഷ്യൽ ഏരിയ നിറഞ്ഞ ചുറ്റുമുള്ള സ്ഥലങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. സൂര്യരശ്മികളാൽ തുറമുഖം തിളങ്ങുന്ന പകൽ സമയങ്ങളിൽ ഇവിടെയുള്ള വ്യൂയിംഗ് പ്ലാറ്റ്ഫോം ഹോങ്കോങ്ങിന്റെ സ്കൈലൈനിന്റെ സമാനതകളില്ലാത്ത ദൃശ്യങ്ങൾ നൽകുന്നു. ഇരുണ്ട് ആകാശത്തിനെതിരെ നഗരം പ്രകാശിപ്പിക്കുന്ന രാത്രി കാഴ്ചയും ആകർഷകമാണ്. സന്ദർശകർക്ക് നല്ല അനുഭവം നൽകുന്ന വിവിധ ആകർഷണങ്ങൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പീക്ക് ടവർ ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ള ഒരു ഷോപ്പിംഗ് സെന്ററാണ്. വിക്ടോറിയ കൊടുമുടിയുടെ ഏറ്റവും മുകളിൽ ഒരു റേഡിയോ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ ഉണ്ട്. എന്നാൽ പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ല. വിശാലമായ കാഴ്ചകൾക്കപ്പുറം ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലും വികസനത്തിലും വിക്ടോറിയ കൊടുമുടി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വരേണ്യവർഗത്തിന്റെ ഒരു പ്രധാന വാസസ്ഥലമായിരുന്ന ഈ പ്രദേശം അന്തസ്സിന്റെയും ആഡംബരത്തിന്റെയും പ്രതീകമായി ഇന്നും തുടരുന്നു. വിക്ടോറിയ പീക്ക് ഹോങ്കോങ്ങിനെ നിർവചിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെയും നഗരവികസനത്തിന്റെയും ചരിത്രപരമായ പ്രാധാന്യത്തിന്റെയും ചലനാത്മകമായ സംയോജനം ഉൾക്കൊള്ളുന്നു. നഗരത്തിന്റെ അതിമനോഹരമായ സ്കൈലൈനിനെ ആസ്വദിക്കുവാനും അതിന്റെ സവിശേഷമായ ഒരു വീക്ഷണം നേടാനും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഹോങ്കോങ്ങിലെ തെക്കൻ ജില്ലയിലുള്ള വോങ് ചുക് ഹാങ്ങിലും നാംലോങ് ഷാനിലുമായി പരന്നുകിടക്കുന്ന ഒരു മറൈൻ സസ്തനി പാർക്ക്, ഓഷ്യനോറിയം, ആനിമൽ തീം പാർക്ക്, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയുടെ ഒരു സമുച്ചയമാണ് ഓഷ്യൻ പാർക്ക്. ഹോങ്കോങ് ഡിസ്നിലാൻഡിന് ശേഷം ഹോങ്കോങ്ങിലെ രണ്ടാമത്തെ വലിയ തീം പാർക്കാണിത്. January 1970 തുറന്ന ഓഷ്യൻ പാർക്ക് ജനപ്രിയമായിരുന്നു. എങ്കിലും പുതിയ ഹോങ്കോങ് ഡിസ്നിലാൻഡിന്റെ വരവോടുകൂടി ഇത് നഷ്ടത്തിലേക്ക് പോവുകയും അടച്ചുപൂട്ടുമെന്ന് കരുതുകയും ചെയ്തു. എന്നിരുന്നാലും പാർക്കിംഗ് 5.5 ബില്യൺ ഡോളറിന്റെ വികസന പദ്ധതി മൂലം അത് 80+ ആകർഷണങ്ങളിലേക്കും റൈഡുകളിലേക്കും വികസിക്കുകയും സന്ദർശകരുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വളർച്ച നേടുകയും ചെയ്തുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന 13-ാമത്തെ തീം പാർക്കായും ഏഷ്യയിലെ ഏറ്റവും വലിയ തീം പാർക്കുകളിലൊന്നായും മാറി. ഏക്കർ വിസ്തൃതിയുള്ള ഈ പാർക്കിനെ ഒരു വലിയ പർവ്വതത്താൽ, ദ സമ്മിറ്റ്, ദ വാട്ടർ ഫ്രണ്ട് എന്നിങ്ങനെ രണ്ട് മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ 1.5 കിലോമീറ്റർ കേബിൾ കാർ സംവിധാനം അല്ലെങ്കിൽ ഓഷ്യൻ എക്സ്പ്രസ് ഫ്യൂണിക്കുലർ റെയിൽവേ വഴി എത്തിച്ചേരാം. തീം പാർക്കിൽ 4 റോളർ കോസ്റ്ററുകൾ ഉൾപ്പെടെ വിവിധ ആകർഷണങ്ങളും റൈഡുകളുമുണ്ട്. കൂടാതെ ഭീമാകരമായ പാണ്ടയുടെ ആവാസ വ്യവസ്ഥ, മഴക്കാടുകൾ, ധ്രുവ പ്രദർശനങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം എന്നിങ്ങനെ വ്യത്യസ്ത തീമുകളുള്ള മൃഗങ്ങളുടെ പ്രദർശനങ്ങളുമുണ്ട്.
ഓഷ്യൻ പാർക്കിലെ ഗ്രാൻഡ് അക്വേറിയം അതിശയിപ്പിക്കുന്നതാണ്. സമുദ്രജീവികളുടെ ആവേശകരമായ ഒരു നിര നിറഞ്ഞ 4 നിലകളുള്ള കൂറ്റൻ ടാങ്കാണിത്. ചെറിയ കടൽക്കുതിരകൾ മുതൽ ഭീമാകാരമായ മാന്തകൾ വരെ ഇവിടുത്തെ ശേഖരത്തിലുണ്ട്. 400-ലധികം വ്യത്യസ്ത ഇനങ്ങളിലുള്ള 5,000-ലധികം മത്സ്യവർഗങ്ങൾ എന്നിവയുടെ ഒരു പരമ്പര ഈ കെട്ടിടത്തിലുണ്ട്. പോളാർ അഡ്വഞ്ചർ സോണിൽ പസഫിക് വാൽറസുകൾ, സ്പോട്ടഡ് സീൽസ്, കടൽ സിംഹങ്ങൾ, പെൻഗ്വിനുകൾ തുടങ്ങിയ തണുപ്പ് പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവമായ മൃഗങ്ങളുടെ ഒരു വലിയ ശേഖരമുണ്ട്. ₹223,000 വിസ്തീർണമുള്ള ഒരു കാർണിവൽ തീമിൽ നിർമ്മിച്ചിരിക്കുന്ന ത്രിൽ മൗണ്ടൻ സോൺ ശ്വാസം പിടിച്ചു മാത്രം എൻജോയ് ചെയ്യാൻ കഴിയുന്ന സാഹസിക ഗെയിമുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്നതിലുപരി ഓഷ്യൻ പാർക്ക് പ്രകൃതി സംരക്ഷണം ഉൾപ്പെടെ വിനോദവും വിദ്യാഭ്യാസവും ലയിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. എന്നിരുന്നാലും ഡോൾഫിനുകളും ഓർക്കയും പോലുള്ള വലിയ കടൽ മൃഗങ്ങളെ പിടികൂടുന്നതും അത്തരം മൃഗങ്ങൾ അവതരിപ്പിക്കുന്ന പ്രദർശനങ്ങളുടെ അവതരണം ഉൾപ്പെടെയുള്ള സമ്പ്രദായങ്ങൾക്ക് വന്യജീവി വക്താക്കളുടെ വിമർശനം ഇത് നേരിടുന്നുണ്ട്. സാഹസികമായ റൈഡുകളും അപൂർവമായ പക്ഷിമൃഗാദികളും നിരവധി വിനോദ പരിപാടികളുമായി പ്രായഭേദ്യമെന്നെ മനം മടുപ്പിക്കാതെ ഒരു ദിവസം മുഴുവനും ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഹോങ്കോങ്ങിൽ വരുന്നവർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഓഷ്യൻ പാർക്ക്. ഒരു കാലത്ത് പോർട്ടുഗീസ് കോളനിയായിരുന്ന ഇന്ന് ചൈനയുടെ അധീനതയിലുള്ള കിഴക്കിന്റെ ലാസ് വേഗാസ് എന്നറിയപ്പെടുന്ന ഒരു റിസോർട്ട് സിറ്റിയായ മക്കാവിലേക്കാണ് നാളത്തെ യാത്ര. മക്കാവിലെ കാഴ്ചകൾക്കായി കാത്തിരിക്കുക.